സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിന് നാളെ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിൽ തുടക്കമാകും ഇരുപത്തിനാല് വിഭാഗങ്ങളിലായി നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലെ ഏഴായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങളാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസ് അബുദാബിയിലെ ഏഴ് വേദികളിലും ദുബായിലെ രണ്ട് വേദികളിലുമായാണ് നടക്കുന്നത് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനവും സമാപനവും നടക്കുന്നത് ഫുട്ബോൾ ടെന്നീസ് ബൗളിംഗ് എന്നീ മത്സരങ്ങളും സ്റ്റേഡിയത്തിൽ നടക്കും അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ ആണ് ഒളിമ്പിക്സിന്റെ ഏറ്റവും തിരക്കേറിയ വേദി ബാസ്ക്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് മത്സരമടക്കം പതിനൊന്ന് ഇനങ്ങൾ ഇവിടെ നടക്കും അവിസ്മരണീയ ദൃശ്യവിരുന്നാണ് ഉദ്ഘാടനത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെ നൂറ്റി മുപ്പത് പേർ അണിനിരക്കുന്ന സ്പോർട്സ് ചാലഞ്ച് നൃത്ത മത്സരവും ഉദ്ഘാടന വേദിയിൽ അരങ്ങേറും ഒളിമ്പിക്സിനോടനുബന്ധിച്ച് സാദിയ ദ്വീപിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ജാസ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് നിശ്ചയദാർഢ്യമുള്ളവരുടെ നൃത്തമായിരിക്കും മറ്റൊരു ആകർഷണം ആഡംബര ഹോട്ടലായ എമ്രേസ് പാലസിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിന്റെ വിവിധ വേദികളിലെ മത്സരം തത്സമയം കാണാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് വിഭാഗങ്ങളിലായി നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലെ ഏഴായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങളാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒളിമ്പിക്സിൽ വൈദഗ്ധ്യം തെളിയിക്കുക നിശ്ചയദാർഢ്യമുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വേദിയായാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് കണക്കാക്കപ്പെടുന്നത് അബുദാബിയിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അനുഭവമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വേൾഡ് ഗെയിംസ് രണ്ടായിരത്തി പത്തൊൻപത് ഡാറ്റ ഇന്റഗ്രേഷൻ മാനേജർ നദാൽ ഹാഷ്മി അറിയിച്ചു